ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി രണ്ടിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ഈ കലിയുഗത്തില് ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് വേഗം മുക്തി ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രയാസം കുറഞ്ഞതായിട്ടുള്ള എട്ട് ഭജനമാർഗങ്ങളെ നിർദ്ദേശിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടൊന്നും എങ്ങനെ ഭഗവാനെ പ്രസാദിപ്പിക്കാം എന്ന ഈ കലിയുഗത്തിലെ എളുപ്പമായിട്ട് ഉള്ള എട്ട് ഭജന മാർഗങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്ക് ആദ്യ ശ്ലോകം വായിക്കാം ഗംഗാ ഗീത ചകായത്രിളസികോപിക ചന്ദനം തത്സാള ഗ്രാമാ പരപുരുഷ തഥൈകാദശി നാമവർണ

എട്ട് ഭജന മാർഗങ്ങൾ ഏതൊക്കെയാണ് മേൽപ്പത്തൂര് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യം ഗംഗ ഗംഗ എന്ന് ഗംഗാ നദിയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് ഗംഗാജലത്തിൽ സ്നാനം ചെയ്യ ഗംഗാജലം പാനം ചെയ്യ തർപ്പണം ചെയ്യ അങ്ങനെയൊക്കെ ഗംഗാ നദിയെ പൂജിക്കുക അങ്ങനെയൊക്കെയുള്ള എല്ലാം തന്നെ ഭഗവാന്റെ പ്രീതിക്ക് എളുപ്പമായിട്ടുള്ള ആദ്യത്തെ മാർഗം അതാണ് അപ്പം ആദ്യത്തെ ഗംഗ പിന്നെ ഗീത ഗീത പറഞ്ഞാൽ ഭഗവത്ഗീത ആ ഭഗവത്ഗീത പാരായണം ചെയ്യുക ശ്രവണം അത് കേക്കുക മനനം അതിനെ പറ്റിയിട്ടൊക്കെ നല്ലവണ്ണം മനനം ചെയ്യുക അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിയണതും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുക അങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ ഗീത ച പറഞ്ഞ ഗംഗാതിയും ഭഗവത്ഗീതയും ഗായത്രി അഭി ഗായത്രി മന്ത്രം ഗായത്രി ജപിക്കുക വേണ്ട പോലെ ജപിക്ക ഇത് മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു ഭഗവാനെ പ്രേരിപ്പിക്കാൻ പിന്നെ ഗായത്രി അഭി ച ഗായത്രിയും കൂടി ഗായത്രി മന്ത്രം ആ പീച്ച തുളസി കാണ്ട് അതുപോലെ ആ തുളസി കാ പറഞ്ഞ തുളസിയും അതായത് തുളസി ചെടിയെ പരിചരിക്കുക നനയ്ക്കുക ഒക്കെ ചെയ്യുക തുളസിയെ പ്രദക്ഷിണം വെക്കും തുളസിയുടെ ദളം ഭഗവാന് ചാർത്തും പിന്നെ ആ ചാർത്തിയ ദളം പ്രസാദമായിട്ട് തലയിൽ ചൂടുക അങ്ങനെയൊക്കെ തുളസി കാ അപ്പോ ഗംഗീത ഗായത്രി തുളസിക അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോപിക ചന്ദനം ഗോപീചന്ദനം ഭഗവത് പ്രസാദമായിട്ട് കിട്ടണ ചന്ദനം കളവം അതൊക്കെ ദേഹത്തിൽ ധരിക്കുക വിഷ്ണു ഭക്തന്മാര് ശരീരത്തിൽ അണിയണ ചന്ദനം അതാണ് അതൊക്കെയാണ് ഗോപിക ചന്ദനം അത് കഴിഞ്ഞിട്ട് തത് സാളഗ്രാമാ പറഞ്ഞാൽ ആ ആ പ്രസിദ്ധമായ എല്ലാവർക്കും അറിയണ ആ സാളഗ്രാമാളഗ്രാമം എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിന്റെയൊക്കെ ആ പ്രദേശത്തുള്ള ചില നദികളിൽ നിന്നൊക്കെ കിട്ടണ പ്രത്യേക തരം ഒരു കല്യാണ സാളഗ്രാമ ശില എന്നൊക്കെയാണ് പറയുക ആ വെള്ളത്തിൽ കിടത്തും കിടത്ത് കിടത്തിട്ടായിരിക്കാം വളരെ മിനുമിനുത്ത പ്രതലം ഉള്ള കല്ലൊക്കെയാണ് ആ സാളഗ്രാമ ശിലയിൽ ഭഗവാന്റെ തേജസ് ഉണ്ട് എന്നാണ് ആ സാളഗ്രാമത്തിനെ ആരാധിച്ചാൽ അത് ഭഗവത് പ്രീതിക്ക് കാരണമാകും എന്നാണ് അങ്ങനെ സാളഗ്രാമ പൂജയാണ് അടുത്തത് മേൽപ്പത്തൂര് പറയണത് പിന്നെ സാളഗ്രാമാഭിപൂജ ആ സാളഗ്രാമ ശിലയെ വേണ്ട പോലെ പൂജിക്കാലും പരപുരുഷ എന്നുള്ളത് ഭഗവാനെ വിളിക്കുക അല്ലയോ പുരുഷോത്തമ എന്ന് വിളിക്കുകയാണ് പിന്നെ തഥൈകാദശിന്നുണ്ട് തഥ അതേപോലെ ഏകാദശി തഥ ഏകാദശി അതേപോലെ ഏകാദശിയും അതായത് ഏകാദശി നൂൽക്കല ഒക്കെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എളുപ്പമായിട്ടുള്ള വഴിയാണ് എളുപ്പം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ യുഗങ്ങളിലൊക്കെ ചെയ്ത പോലെ യാഗം ചെയ്യ തപസ് ചെയ്യ പിന്നെ വളരെ വളരെ തന്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വിവരിച്ച പ്രകാരം ഉള്ള പൂജകളൊക്കെ ചെയ്യ അതൊന്നും എളുപ്പല്ല എല്ലാവർക്കും അറിയില്ല ചെയ്യാനും പറ്റില്ല അതുപോലെ ഒന്നും ഈ ഇതിൽ പറഞ്ഞ ഈ എട്ട് കാര്യങ്ങൾക്ക് അതുപോലെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതാണേ അപ്പോ ഏകാദശി പറഞ്ഞ ഏകാദശി നോൽക്കൽ ഏകാദശി പറഞ്ഞാൽ ഒരു മാസത്തിൽ രണ്ടു പ്രാവശ്യം വരും എല്ലാ ഏകാദശിയും നോൽക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും പ്രസിദ്ധായിട്ടുള്ള ഏകാദശി എങ്കിലും നോൽക്കുക ഗുരുവായൂർ ഏകാദശി തൃപ്രയാർ ഏകാദശി വൈകുണ്ട ഏകാദശി അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഏകാദശികളെങ്കിലും ഒക്കെ നോൽക്കുക അതാണ് തഥ ഏകാദശി പറഞ്ഞ തഥ ഏകാദശി അതുപോലെ ഏകാദശിയും പിന്നെ നാമവർണാഹ വർണ്ണെന്ന് പറഞ്ഞ അക്ഷരം എന്നൊക്കെയാണ് അർത്ഥം അപ്പോ നാമവർണാഹ പറഞ്ഞ നാമാക്ഷരങ്ങൾ ഉരുവിട നാമം ജപിക്കാതും കൂടി പറയണില്ല അതായത് ആ നാമവർണാഹ നാമത്തിന്റെ അക്ഷരങ്ങൾ ഉച്ചരിച്ചാൽ തന്നെ ഭഗവത് പ്രീതിയായി അതായത് ഈ അതുകൊണ്ട് വ്യങ്കയായിട്ട് എന്താ പറയണതച്ചാല് ഈ വെറുതെ ഒരു അർത്ഥം ഒന്ന് മനസ്സിലാവാണ്ടേ ഒന്ന് നിശ്ചലിയാണ്ട വെറുതെ നാമം നാമാക്ഷരങ്ങൾ ഉരുവിട്ടാ തന്നെ അതിന് വലിയ ഫലം ഉണ്ടാവും എന്നാണ് പറയണത് ഭഗവാന്റെ പ്രീതി അതുകൊണ്ട് സമ്പാദിക്കാം നാമവർണൈഹി നാമാക്ഷരങ്ങൾ ഉരുവിടുന്നത് കൊണ്ട് പിന്നെയോ പേട്ടണം പറഞ്ഞു ഗംഗ ഗീത ഗായത്രി തുളസി ഗോപികാചന്ദരം സാളഗ്രാമം ഏകാദശി നൂൽക്കൽ നാമം ജപിക്കൽ എട്ട് കാര്യം പറഞ്ഞു ഇതൊക്കെ എന്നിട്ട് പിന്നെ പറയണം ഏതാന്യ എന്നുണ്ട് ഏതാനി അഷ്ട പറഞ്ഞാൽ ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളും എട്ടെണ്ണവും ഏതാനി അഷ്ടി അയത്നാനി ഐ അയത്നാനി ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളും വലിയ യത്നൊന്നും വേണ്ടാത്തതാണ് വലിയ പ്രയത്നം ഒന്നും കൂടാതെ ചെയ്യാവുന്ന ഈ എട്ട് കാര്യങ്ങളും ഐ അല്ലയോ അത് ഐ പരപുരുഷ എന്നുള്ളതിനൊപ്പം പറയണം അല്ലയോ പുരുഷോത്തമനായ ഭഗവാനെ കലിസമയേ ഈ കലിസമയത്ത് ഈ കലികാലത്ത് ത്വ പ്രസാദ പ്രവൃത്തി ത്വ പ്രസാദം അങ്ങയുടെ പ്രസാദത്തെ വർദ്ധിപ്പിക്കാൻ അങ്ങയുടെ പ്രസാദം വർദ്ധിപ്പിക്കാൻ വർദ്ധിപ്പിക്കാനും പിന്നെ ക്ഷിപ്രം മുക്തി പ്രധാനമാം സജ്ജയഥ മൂന്നാമത്തെ വരിയിൽ പറഞ്ഞത് ഏതാനി അഷ്ട ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളും അയത്നാനി എളു എളുപ്പത്തിൽ ഒന്നും കൂടാണ്ടേ ഐ പരപുരുഷ അല്ലയോ പുരുഷോത്വനായ ഭഗവാനെ കലിസമയെ ഈ കലികാലത്ത് ത്വപ്രസാദ പ്രവൃത്തി അങ്ങയുടെ പ്രസാദത്തെ വർദ്ധിപ്പിക്കുന്നതിനും ഭഗവത് പ്രീതി വർധിക്കുന്നതിനും ക്ഷിപ്രം മുക്തി പ്രധാനി വേഗം വേഗമുക്തിയെ തരുന്നതുമാണ് ഇതി അതാണ് മുക്തിപ്രധാനീത്യു എന്നാണ് ഇതി ഇതിപ്രം വേഗം മുക്തിപ്രധാനി മുക്തി തരുന്നതാണ് ഇതി എന്ന് അഭിദധു പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് അഭിദധു ഋഷയാന്നുണ്ട് അഭിദധു ഋഷയ ഋഷയ പറഞ്ഞ ഋഷിമാരെ അപ്പൊ ഋഷയ അഭിതധു മുനിമാര് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഭഗവാന്റെ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ എട്ട് കാര്യങ്ങളും ഭഗവാനിൽ ഭഗവാന്റെ പ്രീതി പ്രസാദം വളരെ വർദ്ധിക്കാനും വേഗം മുക്തി തരുന്നതുമാണ് ഇതി ഋഷയ അഭിതധു എന്ന് മഹർഷിമാര് പറഞ്ഞിട്ടുണ്ട് അവയിൽ മാം സജ്ജയേഥ പറഞ്ഞാൽ എനിക്ക് ആസക്തി ഉണ്ടാക്കി തീർക്കണമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കണേ എനിക്ക് അതൊക്കെ ചെയ്യണം എന്നുള്ള വിചാരം എന്നിൽ ഉണ്ടാക്കി തരണമേ അതിനെ എന്നെ സജ്ജനാക്കയണമേ ഈ എട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നെ സജ്ജനാക്കണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കാര്യങ്ങളിലൊക്കെ ആസക്തി ഉണ്ടാക്കി തീർക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം മേൽപ്പത്തൂര അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ഗംഗ ഗംഗയും ഗീത ഭഗവത്ഗീതയും ചങ്കയും ഭഗവത്ഗീതയും ഗായത്രി അഭി ീ മന്ത്രവും ച തുളസിക ആ തുളസിയും തത് ഗോപീചന്ദനം ആ സാള ആ ഗോപി ചന്ദനവും പൂജ സാളഗ്രാമ പൂജയും തത് ആ അതുപോലെ ഏകാദശി ഏകാദശിയും നാമവർണാഹ തിരുനാമ അക്ഷരങ്ങളും

ിപ്രം മുക്തിപ്രധാനി വേഗത്തിൽ മുക്തിയെ നൽകുന്നവയാണ് ഇതി എന്ന് ഋഷയ അഭിദധു ഋഷിമാര് പറഞ്ഞിട്ടുണ്ട് തേഷു അവയിൽ മാംസയേ എനിക്ക് ആസക്തി ഉണ്ടാക്കി തീർക്കേണമേ എന്നാണ് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ പറയണത് നമുക്ക് ശ്ലോകമൊന്നും കൂടി വായിക്കാം ഗാഗീത ഗായത്യച്ച ഗോപിഖനം തത് സാളഗ്രാമാ പരപുരുഷ തഥൈകാദീ നമ വർണ ഏതാപ്യയത്യ കലിസമയ ത് പ്രസാദ പ്രവൃദ്ധ്യ ക്ഷിപ്രം മുക്തി